ശിൽപ്പ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് നമ്മുടെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും ഓണത്തിനാണ് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളുകളല്ല. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകാനാണോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകാനാണെങ്കിലും ഒക്കെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അതിലും നമുക്ക് എങ്ങനെയാണ് കുറച്ചും കൂടിയും ഒരു ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കുറച്ച് ടിപ്സും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് വരുന്ന ഭയങ്കര ബേസിക് ആയിട്ട് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലാക്മെയുടെ നമ്മളുടെ നോർമൽ ഫൗണ്ടേഷൻ, നോർമൽ കോമ്പാക്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും അണ്ടർ 100 അല്ലെങ്കിൽ ഒരു 150 റേഞ്ചിൽ വരുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഒക്കെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ആൻഡ് വളരെ മിനിമൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും തന്നെ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വായിക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കിടക്കുന്നേക്കാൾ മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശിൽപ ചാനലൊന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഞാൻ എൻ്റെ ഫേസ് ഒക്കെ നന്നായിട്ട് പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മോയ്സ്ചറൈസർ നമുക്ക് അണ്ടർ 200 മോയ്സ്ചറൈസർ എൻ്റെ അടുത്തില്ലാത്തത് കാരണം ഞാൻ ആദ്യമേ ഫേസ് ഒന്ന് പ്രെപ്പ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ അങ്ങനെ നിർബന്ധമുള്ളൊരു കാര്യമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ചധികം സമയം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് NYP പ്രൈമറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു 160 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. സ്മൂത്തനിങ് പ്രൈമറാണ്. ചെറുതായിട്ടൊരു ഷിമർ പാർട്ടിക്കൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ ഫേസിന് ഒരു ചെറുതായിട്ടൊരു ഒരു ഡ്യൂയി ഗ്ലോയി ലുക്കാണ് ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. സ്കിന്ന് നന്നായിട്ട് സ്മൂത്തൻ ചെയ്യും. ഈ ഒരു ബഡ്ജറ്റിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രൈമറാണ്. ഞാൻ പ്രൈമർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എനിക്ക് ഡാർക്ക് സർക്കിൾ ഉള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കളർ കറക്ഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫൗണ്ടേഷനിലേക്ക് പോകാം, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഇൻ കേസ് നിങ്ങൾക്ക് ഫേസിൽ കുറച്ച് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, കുറച്ച് ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ഡാർക്ക് സർക്കിൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ 2X കവർ മാസ്റ്റർ കൺസീലറാണ്. ഇത് കുറേം കൂടി ഒരു യെല്ലോയിഷ് ടിഞ്ചുള്ള രീതിയിലുള്ള ഒരു കൺസീലറാണ് കേട്ടോ. ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് പ്രോബ്ലംസ് ഉള്ള ഏരിയയിൽ മാത്രം ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും വേണ്ട, കുറച്ച് പ്രോഡക്റ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിമ്പിൾസിൻ്റെ മേലെ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു സ്പോട്ട് മാത്രമായിട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഡാർക്ക്നെസ് ഉണ്ട് അങ്ങനെയൊക്കെ തോന്നുന്ന ഭാഗങ്ങളിൽ മാത്രമായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് അങ്ങനെ വിടാം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ കവറേജ് കുറഞ്ഞിട്ടുള്ള ഒരു കൺസീലറാണ്. പക്ഷേ അതിൻ്റെ ഒരു മാക്സിമം കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ഫിനിഷ്, ഒരു ബെറ്റർ കവറേജ് ആണ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് ടെൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. 15 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കൈവിരലിൽ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് അതിനകത്തേക്ക് പ്രോഡക്റ്റ് അങ്ങനെ തന്നെ ഒട്ടിപ്പിടിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്രഷ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വളരെ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നമുക്ക് നല്ലൊരു ഫിനിഷ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ, ഡ്രാഗ് ചെയ്യാൻ പാടില്ല. ഡാബ് ചെയ്ത് നമുക്ക് സ്കിന്നിലേക്ക് ആക്കാം. അപ്പോൾ കണ്ടില്ല എത്ര പെട്ടെന്നാണ് നമ്മളുടെ അണ്ടർ ഐ ഏരിയയിലുള്ള ഒരു ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കൺസീലായിട്ട് കിട്ടിയിട്ടുണ്ട്. കൈവരൽ വെച്ചിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സ്പോട്ടിൽ അപ്ലൈ ചെയ്തില്ലേ, അതും ഇതേമാതിരി ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടും ഹൈഡായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫേസ് മൊത്തം പ്രോഡക്റ്റ് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഡയറക്റ്റ് ഫൗണ്ടേഷനിലേക്ക് പോവാണ്. നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫൗണ്ടേഷൻ ആണ് ഇത്. ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലുള്ള ലാക്മേയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഫസ്റ്റ് ഷേക്ക് ചെയ്യാം. ഇതിന് വലിയൊരു കവറേജ് ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരു പൊടിക്കൊക്കെ ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കവറേജ് ആണ്. നാച്ചുറൽ കോറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൈയിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് ഇടാം. ഞാൻ ഫസ്റ്റ് ഇതാ ഇത്രയും പ്രോഡക്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഫേസ് മൊത്തം. കുറേ മുമ്പേ യൂസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് ഇതിൻ്റെ സ്മെല്ല്. കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ ആരും മറന്നോ വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കഴുത്തിൽ അപ്ലൈ ചെയ്യണം. എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കവറേജ് അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ് ഭയങ്കര ഇഷ്ടമാട്ടോ. നമുക്ക് ഒട്ടും പ്രോഡക്റ്റ് ഓവറായിട്ട് തോന്നി അങ്ങനെയൊന്നുമില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ സ്കിന്നെ സ്കിന്നായിട്ട് തന്നെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടേഷനാണ്. അല്ല, നമ്മൾ കുട്ടിയടിച്ച പോലെ ഒന്നുമില്ല. ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ എക്സാക്ട് ഷെയ്ഡ് ആയിരിക്കണം എടുക്കുന്നത് എന്ന് മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി. അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷന് ഒരു രീതിയിലും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു അബദ്ധമായി പോവാത്ത ഒരു ഫൗണ്ടേഷനാണ്. കാരണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പുട്ടിയടിച്ചാൽ മാതിരി തോന്നൂല. പക്ഷെ എക്സാക്ട് ഷെയ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ അതൊരു എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മൾ വെള്ളപൂശ പോലെ ഉണ്ടാവും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടും സ്യൂട്ട് ആവുന്ന ഒരു ഫൗണ്ടേഷനാണ്. മെബിലിൻ്റെയിൽ എൻ്റെ ഷെയ്ഡ് 310 സൺ ബേജ് ആണ്. ഇതിൽ നാച്ചുറൽ കോറലാണ്. അപ്പോൾ ഏകദേശം മെബിലിനും ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. ഐറ്റം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്മേയുടെ തന്നെ റേഡിയൻസ് കോമ്പാക്ട് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ആമസോണിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് നാച്ചുറൽ ഷെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഫുൾ ഫേസ് സെറ്റ് ചെയ്യുന്നില്ല, ഞാൻ സെറ്റ് ചെയ്യാറില്ല ഫുൾ ഫേസ്. ജസ്റ്റ് ടി സോണും അതേപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മേലെ ഭാഗവും മാത്രമേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സ്പൂലി വെച്ചിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും ഐബ്രോസ് ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ ലുക്കിന് നന്നായിട്ട് നാപ്പ് അപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഐബ്രോസ് നല്ല വൃത്തിയിലും ഭംഗിയിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പ്രോഡക്റ്റ് കട്ട പിടിച്ച് ഇരിക്കുന്ന മാതിരിയൊക്കെ തോന്നും. കാരണം പ്രോഡക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഈക്വലി ഒക്കെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കുന്നത്. ഇതായിട്ടൊരു ഐ മേക്കപ്പ് ചെയ്യാം അല്ലേ. ഭയങ്കര ആർഭാടമായിട്ടൊന്നും വേണ്ട, വളരെ ചെറുതായിട്ട് ലൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ഒന്നും ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് LA18 ഈ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് W12 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു മോവ് ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈൻ്റെ ബാക്കിലായിട്ട് ഈ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷെയ്ഡ്. അതിനുശേഷം നമുക്ക് കയ്യിൽ ഇങ്ങനെ എടുക്കാം, കണ്ണിൻ്റെ മേലേറ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ വേറെ ബ്രഷോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല, ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ബാക്കിയുള്ള പ്രോഡക്റ്റ് നമുക്ക് നമ്മളുടെ ബ്ലഷായിട്ടും കൂടി ഇടാം. കണ്ണ് എഴുതാം കേട്ടോ, ഞാൻ ഒരു കണ്ണ് എഴുതിയതിനു ശേഷമാണ് പ്രോഡക്റ്റ് കാണിച്ചില്ല എന്നുള്ളത് ഓർമ്മിച്ചത്. ഹിമാലയയുടെ നമ്മളുടെ ബേസിക് ഹിമാലയയുടെ ഒരു കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ലോവർ ലാഷ് ലൈനിൽ അല്ല ലോവർ വാട്ടർ ലൈനിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നമുക്കിത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇയർബേഡ്സ് വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇയർബേഡ്സ് വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയേ നമ്മൾ കണ്ണിൽ ചെയ്യുന്നുള്ളൂ. അധികമായിട്ട് നമ്മൾ മേലത്തെ ഭാഗം അങ്ങനെ തന്നെ നമുക്ക് വിടാം കേട്ടോ. നന്നായിട്ട് മസ്കാര ഇട്ടാൽ മതി, മേലത്തെ ഭാഗം നമുക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് വിടാം. അപ്പോൾ ഐ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള ഒരു കാജൽ ലുക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കുറച്ചൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി മസ്കാര ആയിട്ട് ബ്ലൂ ഹെവൻ്റെ ലാഷ് ട്വിസ്റ്റ് മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
നമുക്ക് നല്ല ഒരു രണ്ട് കോട്ട് മസ്കാര അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ കണ്ണിന് നല്ലൊരു വെളുപ്പും നല്ല വിടർന്ന് നിൽക്കുന്നതായിട്ടൊക്കെ തോന്നും. ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോ ഇങ്ങനെയാണ് മസ്കാര ഉള്ളത്. ഓക്കെ, നമുക്ക് ഒരു കോട്ട് കൂടി അപ്ലൈ ചെയ്യാം. രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലാഷസ് ഇങ്ങനെയാണുള്ളത്. നമ്മളുടെ ലാസ്റ്റ് അപ്ലിക്ക് കിടക്കുകയാണ്. ഇൻസൈറ്റിൻ്റെ ഈ ഒരു ഹൈലൈറ്ററും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ഇനി പെൻറ്റിങ്. ഹൈലൈറ്റർ ഞാൻ ഹൈ പ്ലെയിൻസിൽ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പം കാണിച്ചുതരാം. ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇന്നർ കോർണറിൽ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കട്ടോ, വളരെ ലൈറ്റായിട്ട്. കണ്ടില്ലേ, അപ്പം കണ്ണിന് കുറച്ചും കൂടി ഈ ഭാഗത്ത് കുറച്ച് അധികമായിപ്പോ, ഇത്രയും വേണ്ട. ഈ ഒരു കണ്ണിലാണല്ലേ, ഈ ഇത്രയും പ്രോഡക്റ്റ് മതി. കണ്ണിന് നല്ല വലുപ്പം തോന്നിക്കും കേട്ടോ. അപ്പം നമ്മളെ പുരികത്തിൻ്റെ അടിയിലും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുരികവും കണ്ണും തമ്മിലുള്ള ഒരു സ്പേസ് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും. ഇതിലും ബ്ലഷ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുള്ള സെയിം ലിപ്സ്റ്റിക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുൾ ലുക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണിച്ചു തരാം. എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് ഈ ഒരു ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു നല്ല വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.